ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രശ്നമംഗുലമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രതിസന്ധികളേറെയുണ്ട്, പ്രശ്നങ്ങൾ നിരവധിയാണ്. നാളെ എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ജനം ഭയത്തിൻ്റെയും വിറയലിൻ്റെയും മുമ്പിലാണ്. മരണത്തെ മുഖാമുഖമായി കണ്ടു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനം ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടവരായി, നാളേക്കുള്ളതായ ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി, എന്തു ചെയ്യും എന്നറിയാൻ കഴിയാതെ നിരാശയുടെ പടുകുഴി കിടക്കുന്ന ഒരു കൂട്ടം ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ഇടയിൽ പ്രത്യാശയോടും ദൈവകൃപയോടും ദൈവത്തിൻ്റെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രഭാതത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്നു പകൽ മുട്ടുമടക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ പിതാക്കന്മാരെ കണ്ടിട്ടില്ലാത്ത, നാം കണ്ടിട്ടില്ലാത്ത ഒരു പുത്തൻ പ്രഭാതം, ഒരു പുത്തൻ ദിവസം, ഈ ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ബൈബിളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. അതൊരു പ്രത്യേക ദിവസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ദൈവം ഉണ്ടാക്കിയ ദിവസം എന്നും അത് സന്തോഷമാണ്. എല്ലാ ദിവസവും ദൈവം ഉണ്ടാക്കിയതാണ്. ആ ദിവസത്തിൽ ദൈവം നമ്മെ ആരോഗ്യത്തോടും ബലത്തോടും കൃപയോടും ദൈവ സാന്നിധ്യത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ, ജീവിതത്തെ ദൈവം പണിയട്ടെ, ആക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നാം ഇന്ന് പകൽ ഒരു വാക്യത്തിൽ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുകയാണല്ലോ. ആധാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന വേദവാക്യം എഫേസ്യ ലേഖനം 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ആരംഭത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. അപ്പൊ പിശാച് ആരാണ്? തന്ത്രശാലിയാണ്. ഒരു ദൈവപൈതൽ എപ്പോഴും ഒരു പോർക്കളത്തിലാണ്. എതിർശക്തി എന്ന് പറയുന്നത് സാത്താനാണ്, സാത്താന്യ മണ്ഡലമാണ്. ഒരു ദൈവപൈതൽ ഈ ഭൂമിയിലായിരിക്കുന്നത് സുഖത്തിലും സമാധാനത്തിലും പൂർണ്ണതയിലുമല്ല. അവനെപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, അവനെപ്പോഴും പ്രതിസന്ധി ഉണ്ടാകും, അവനെപ്പോഴും വേദനകളും നിരാശകളും പരാജയങ്ങളും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല എന്ന്. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പേ നിന്ന് പോരാടുന്നത് ആരാ? സാത്താൻ നേരിട്ട് വന്ന് നിങ്ങളോട് പോരാടുകയാണോ? അല്ല. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ നാട്ടിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ ജോലിയിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, നിന്റെ അയൽവക്കക്കാരനായിരിക്കാം, നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ അപ്പനോ അമ്മയോ നാത്തൂനോ അമ്മായിമ്മയോ അമ്മായിയപ്പനോ മരുമകളോ ആരും നിനക്കെതിരെ നിന്ന് പോരാടുന്നെങ്കിൽ, നിനക്കെതിരെ നിന്ന് വാദിക്കുന്നെങ്കിൽ, നിന്നോട് പ്രശ്നമായി വരുന്നെങ്കിൽ നീ പ്രതികരിക്കരുത്, നീ പോരാടരുത്.
കാരണം പൗലോസ് പറയുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ നിങ്ങൾക്കൊരു പോരാട്ടം കാണും. നിങ്ങൾ ചെന്ന് കയറിയ വീട്ടിൽ നിങ്ങളോട് നിങ്ങളുടെ അമ്മായിയമ്മ വളരെയധികം ക്രൂരമായും രൂക്ഷമായും പെരുമാറുകയാണെങ്കിൽ മരുമകളായ നീ എന്ത് ചെയ്യരുത്? പ്രതികരിക്കരുത്. അമ്മായിയമ്മ ഒന്ന് പറയുമ്പോൾ മരുമകൾ നാല് പറയാൻ നിൽക്കരുത്. കാരണം അമ്മായി അമ്മയല്ല നിന്നോട് പോരാടുന്നേ, അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണത് തിരിച്ചറിയണം. നിന്റെ വീട്ടിൽ വന്നു കയറിയ മരുമകൾ നിന്റെ വീടിനകത്ത് നീ വളർത്തിയ നിന്റെ കുഞ്ഞുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും അവൻ കല്യാണം കഴിച്ച് അവൾ കയറി വരുന്നത്. വന്ന സമയം മുതൽ നിന്നോടൊന്ന് പോരാട്ടമാണ്, നിന്റെ വീടിനോട് പോരാട്ടമാണ്. എടുക്കുന്നതും തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നമാണ്. സൗന്ദര്യ പ്രശ്നങ്ങൾ വാക്കിൽ കൂടെ നോട്ടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലകങ്ങളും എടാ പോടി വാടാ എന്നുള്ള ശബ്ദമൊക്കെ ഉയർത്തി വീടിനകത്തൊരു കലക സൃഷ്ടിക്കുന്ന കോലാഹലം സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണ് നിന്റെ വീട്ടിൽ വന്നു കയറിയെങ്കിൽ എൻ്റെ അമ്മയെ നിന്നോട് ഞാൻ പറയാം, പ്രതികരിക്കരുത്. കാരണം അതവളല്ല ചെയ്യുന്നത്, അവളിൽ ഒരു കൊടിയ സൈന്യ ശക്തിയുണ്ട്. മനുഷ്യരെ പിശാച് ഉപയോഗിക്കുകയാണ്. കാരണം മനുഷ്യരാരാണ്? ബലഹീനപാത്രമാണ്. ആദം ദമ്പതികളെ നിങ്ങൾ നോക്കൂ, ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞില്ലേ വൃക്ഷത്തിൻ്റെ ഈ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവം അത് വ്യക്തമാക്കി കൊടുത്തു. ദൈവം ഉണ്ടാക്കിയ ഈ തോട്ടം മുഴുവനും ആ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആദം ഔവയും അതിനകത്തൂടെ ഇറങ്ങി നടന്ന് ഫലങ്ങൾ ഭക്ഷിച്ച് ജീവിച്ച് സ്വസ്ഥമായി അവർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരുത്തൻ എഴഞ്ഞു കയറി ദൈവം അരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ ചുറ്റി വളഞ്ഞ് കിടക്കുക. ആ പിശാച് കൗശലബുദ്ധിയോടുകൂടെ ഉപായത്താൽ തന്ത്രപൂർവം ഈ ഔവയോട് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് തെറ്റാണ്. ദൈവത്തെപ്പോലെ നിങ്ങൾ ആകാതിരിക്കാനാണ് ഈ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞത്. നിങ്ങൾ തിന്ന്, നിങ്ങളുടെ കണ്ണ് തുറക്കും. അങ്ങനെ ഉപായത്താൽ തന്ത്രപൂർവം ആദമിനെയും ഔവയെയും ഫലം തീറ്റിച്ച സാത്താൻ. ഇവിടെ പൗലോസ് പറയുക, പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. നമ്മുടെ വീടിനകത്ത് ഉണ്ടാകുന്ന അസമാധാനം, നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന അസമാധാനം, ഇന്നലെ വരെ ഒരുമിച്ച് ജോലി ചെയ്തു, ഒരുമിച്ച് ബൈക്കിൽ പോയി, ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തു, ഒരുമിച്ച് അപ്പുറത്ത് ഇപ്പുറത്തെ ചേറയിൽ നിന്ന് ജോലി ചെയ്തു, ഒരുമിച്ച് ആ സൈറ്റിൽ ജോലി ചെയ്തു, ഇന്ന് അവൻ നിനക്കെതിരെ യുദ്ധമായി നിൽക്കുക, നിന്നെ അവിടുന്ന് പിരിച്ചുവിടണം, നിനക്ക് ജോലി തരരുത്, നിനക്ക് ശമ്പളം തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം നിന്റെ തലമേൽ അടിച്ചേൽപ്പിച്ചിട്ട് നീ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീരൊഴുക്കി നിരാശപ്പെട്ട് ഓണറിൻ്റെയും മുതലാളിയുടെയും ഒക്കെ ചീത്തവിളിയും വാക്കുകളും കേട്ടുകൊണ്ട് നീ ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മാനുഷികമായ നിലയിൽ സ്വാഭാവികമായും നീ എതിർക്കാം, നീ അതിനെ പ്രതികരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഭാഷയിൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾ ജഡരക്തങ്ങളോട് പോരാടരുത്. കാരണം നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിങ്ങൾ നിൽക്കാതിരിക്കാൻ നിർത്താതിരിക്കാൻ ആ സ്ഥാപനത്തിൽ നിനക്കൊരു ഉയർച്ചയുണ്ടെന്നും ആ സ്ഥാപനത്തിൽ കുറച്ച് കഴിയുമ്പോൾ നിന്റെ സാലറി വർദ്ധിക്കുമെന്നും നിനക്ക് നന്മയുണ്ടെന്നും പിശാച് മുൻകൂട്ടി അറിഞ്ഞിട്ട് നിന്റെ നന്മയ്ക്കെതിരെ നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ അവരെ ഉപയോഗിക്കുകയാണ്. ആ മുതലാളിയെ ഉപയോഗിക്കുക, ആ കൂടെ ജോലി ചെയ്യുന്നതായ ആ ഹെൽപ്പറെ, ആ ഓഫീസറിനെ, ആ പിയൂണിനെ, ആ സെക്യൂരിറ്റിയെ, ആ സാത്താൻ്റെ ശക്തി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവരോട് പോരാടിയിട്ട് കാര്യമില്ല. ഒരു കാര്യവും തെറ്റ് ചെയ്യാതെ വളരെ ഡീസൻ്റായിട്ട് നിൻ്റെ ഓഫീസിൽ നീ ജോലി ചെയ്യുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ നിൻ്റെ ഫ്ലോറിൽ നിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി നീ കൃത്യമായി ചെയ്ത് ആ പേഷ്യൻസിനെ ഒക്കെ നിങ്ങൾ നോക്കി ആ കമ്പ്യൂട്ടറിനകത്ത് ആ വർക്കുകളൊക്കെ ചെയ്ത് ഏൽപ്പിച്ച കാര്യം കൃത്യനിഷ്ഠതയോടുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നിന്നോട് അസൂയ കൊണ്ടിട്ട് നിനക്ക് എതിരെ നിന്ന് നീ അറിയാതെ ചില കാര്യങ്ങൾ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിനക്കെതിരെ പറഞ്ഞ് നിന്റെ ജോലിക്ക് ക്ഷതം സംഭവിക്കുന്ന, ക്ഷീണ സംഭവിക്കുന്ന രീതിയിൽ നീ സ്നേഹിക്കുന്നവർ, നിന്റെ ഒപ്പം നിൽക്കുന്നവർ എതിരെ നിന്ന് വാദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞെ അവിടെ നീ മൗനമായിരിക്കണം. കാരണം സാത്താൻ്റെ തന്ത്രമാണ്,
നിന്റെ കുടുംബം ഈ ജോലി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്നും നിന്റെ കുടുംബം ഈ നിലയിൽ പോയാൽ ഉയർച്ച അനുഭവിക്കുമെന്നും നീ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയാണെന്ന് സാത്താൻ കണ്ടിട്ട് നിന്റെ ഭൗതിക നന്മയും നിന്റെ അനുഗ്രഹത്തെയും നിന്റെ ഉയർച്ചയും ബ്ലോക്ക് ചെയ്യുവാൻ ജോലിയിൽ ചിലരെ പിശാച് തന്ത്രപൂർവം എഴുന്നേൽപ്പിക്കും. നമ്മൾ നിങ്ങളുടെ ഓഫീസിൽ കാണുന്ന നിങ്ങൾക്ക് മുമ്പേ നിൽക്കുന്ന വ്യക്തിയോടല്ല നിങ്ങൾ പോരാടേണ്ടത്, അവൻ്റെ പുറകിലൊരു ശക്തിയുണ്ട്, ആ ശക്തിയോടാണ് പോരാടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല ശുശ്രൂഷയിൽ മുമ്പോട്ട് വരുമ്പോൾ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച സ്ഥാനത്ത് നിങ്ങൾ വേല ചെയ്യുമ്പോൾ, നിങ്ങൾ പണം മുടക്കി, നിങ്ങൾ പണം കണ്ടെത്തി, നിങ്ങൾ നിങ്ങളുടേതായ നിലയിൽ നിങ്ങളെ ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ നിങ്ങൾ ശുശ്രൂഷ കൈകാര്യം ചെയ്ത് ആ സ്ഥാപനത്തെ, ആ നിലയെ, ആ പൊസിഷനിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് ആ ശുശ്രൂഷയുടെ ലെവൽ വർദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ ശുശ്രൂഷയോട് പോരാടുന്ന, നിങ്ങളുടെ ഉയർച്ചയോട് പോരാടുന്ന, നിങ്ങളുടെ നന്മയോട് പോരാടുന്ന, നിങ്ങളുടെ ദൈവിക പദ്ധതികൾ നിങ്ങൾക്കൂടെ വെളിപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു നന്മയും ഉയർച്ചയും ഉണ്ടെന്ന് പിശാച് കണ്ടിട്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ വേല ചെയ്യുന്ന, നിന്റെ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള, നിന്റെ തോളി കൈയിടുന്ന, ഒരുമിച്ച് മാസത്തിലൊരിക്കൽ കൂടിയിരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു ശക്തിയും നിന്നോട് എതിർക്കേണ്ടതിന്, നിന്റെ ഈ സ്ഥാനത്ത് നിന്ന് നിന്നെ വലിച്ചെറിയേണ്ടതിന്, നിന്നെ മുമ്പോട്ട് വിടാതിരിക്കുവാൻ, നിനക്കെതിരെ ഉയർച്ച വരുത്താതിരിക്കുവാൻ ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും നീ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് കൊട്ടുന്നവരും പാടുന്നവരും വെള്ളയുടുപ്പിടുന്നവരും ക്ലീഷേവ് ചെയ്തവരും അന്യഭാഷ കൂടുതൽ പറയുന്നവരും പ്രാർത്ഥനയിൽ ഭയങ്കരമായി സ്റ്റേജ് തട്ടി ഇളക്കി കുലുക്കി മറിക്കുന്നവരും ഒക്കെ ഒരുപക്ഷെ നിനക്കെതിരെ എഴുന്നേറ്റ് നിന്നേക്കാം. പക്ഷെ ഞാൻ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് ബദൽ പറയാം, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന വ്യക്തികളെ നിനക്കറിയാം ആരാണ് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, ആരാണ് നിന്റെ നന്മയ്ക്കെതിരെ, ആരാണ് നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിന്ന് വാദിക്കുന്നത്. നീ നിന്റെ കണ്ണാല കണ്ടു കാണും, നീ നിന്റെ കാതാല കേട്ട് കാണും, പക്ഷേ ഓടിച്ചെന്ന് അവരോട് നീ എന്ത് ചെയ്യരുത്, പ്രതികരിക്കരുത്. അവരോട് നീ പ്രതികരിക്കാതെ ദൈവസന്നിധി മുട്ടുമടക്കണം. കാരണം പൗലോസ് പറഞ്ഞു, ജഡരക്തങ്ങളോടല്ല നിങ്ങൾ പോരാടേണ്ടത്. ജഡരക്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം, ജഡരക്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മസിൽ ഉരുട്ടിക്കാണിച്ച് മീശ ഉരുട്ടിക്കാണിച്ച് വന്നേക്കാം, ജഡരക്തങ്ങൾ നിങ്ങൾക്കെതിരെ പേന എടുത്തേക്കാം, പേപ്പർ എടുത്തേക്കാം, ജഡരക്തങ്ങൾ നിങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് ശബ്ദമുയർത്തിയേക്കാം, ജഡരക്തങ്ങൾ നിങ്ങളോട് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞേക്കാം, അവനെ ഇവിടെ വെച്ചേക്കരുത്, ഇറക്കി വിടണം, പറഞ്ഞു വിടണം, പിരിച്ചു വിട്ടേക്കണം എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അവരോട് നീ പ്രതികരിക്കരുത്. പ്രതികരിച്ചാൽ നീ തോറ്റു, പ്രതികരിച്ചാൽ നീ തോറ്റുപോകും. പകരം ദൈവ സന്നിധി മുട്ടുമടക്കണം. കോടതിയിൽ പോകണമെന്നല്ല പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നല്ല പറയുന്നത്, എതിരെന്ന് വാദിക്കണം, എതിരെ എഴുതണം, എതിരെ പറയണം, പ്രസംഗിക്കണമെന്നല്ല ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ ജഡരക്തങ്ങളോട് എന്ത് ചെയ്യരുത്, പോരാടരുത്. ഒരു വാക്കുകൊണ്ട് പോലും നിന്റെ ശത്രുവിനോട് നീ പോരാടരുത്. ഒരു വാക്കുകൊണ്ട് പോലും നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗിയോട് നീ പോരാടരുത്. പക്ഷെ അവന് പുറകെ നിൽക്കുന്ന ശക്തിയുണ്ട്, ആ ശക്തിയോട് നിങ്ങൾ പോരാടണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 12 വാക്യത്തിലേക്ക് നോക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ പോരാട്ടമുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് മുമ്പേ നിന്ന് ഒരു വ്യക്തിയായിരിക്കും, ഇന്നലെ വരെ നിങ്ങളുടെ വീട്ടിൽ വന്നുപോയ ഒരു വ്യക്തിയായിരിക്കും, ഇന്നലെ വരെ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം നിന്ന് കൈകാര്യങ്ങൾ ചെയ്ത, സംസാരിച്ച, ചിരിച്ച് കാണിച്ച, ഒരുമിച്ചൊരു തീൻമേശയുടെ മുമ്പിൽ നിന്ന് ഫുഡ് കഴിച്ച, ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്ത, ഒരുമിച്ച് വേല ചെയ്ത, കർത്താവിൻ്റെ വേല ചെയ്ത, ഒരുമിച്ച് ജോലി ചെയ്തവരായിരിക്കും ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് പ്രതികൂലമായി, നിനക്കെതിരെ ആക്ഷേപമായി, നിനക്കെതിരെ കൊമ്പുകോർത്ത് വരുന്നത്. പക്ഷെ നീ എന്ത് ചെയ്യരുത്, പ്രതികരിക്കരുത്. കാരണം അത് അവൻ്റെ പുറകിൽ ആരൊക്കെയാ നോക്കിയേ, നോക്കൂ അവരെഴുതിയിരിക്കുന്നത്, വാഴ്ചകളും 1, 2 അധികാരങ്ങളും, 3 ഈ ലോകത്തിൻ്റെ അധിപതികളും, 4 സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയും അത്രേ. 4 കൂട്ടം ശക്തികളാണ് അവൻ്റെ പുറകിലുള്ളത്. അവനോട് നമുക്ക് പോരാടണം, അവനെ നമ്മൾ പരാജയപ്പെടുത്തണം. അല്ലാതെ അമ്മായിമ്മയോട് പോരാട്ട് കാര്യമില്ല, മരുമോളോട് പോരാടിയിട്ട് കാര്യമില്ല, നാട്ടുകാരോടും അയൽവക്കാരോടും പോരാടിയിട്ട് കാര്യമില്ല. നീ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവത്തിലാണെങ്കിൽ ഈ 4 ശക്തികൾ നിനക്കെതിരെ എന്നും യുദ്ധമാണ്. എവിടൊക്കെയാണ് നിങ്ങൾ പോരാട്ടം അനുഭവിക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾ പോരാടേണ്ടത്? മനുഷ്യരെ മാറ്റി നിർത്തിയിട്ട് പോരാടേണ്ട കാര്യമുണ്ട്. 1, നിങ്ങൾ വാഴ്ചകളോട് പോരാടണം, അധികാരത്തോട് പോരാടണം.
ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് നിങ്ങൾ പോരാടണം. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, ഈ ലോകത്തെ ഭരിക്കുന്ന അധിപതിയുണ്ട്, അധിപതികളോട് നീ പോരാടണം. അത് മാത്രമല്ല, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്ര നിങ്ങൾ പോരാടേണ്ടത്. ഇത് തിരിച്ചറിയേണ്ട ഞാനും നീയും ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയാണ് പോരാടേണ്ടതെന്നും എവിടെയാണ് മൗനമായിരിക്കേണ്ടതെന്നും നാം തിരിച്ചറിയണം. ഞാൻ ആത്മമണ്ഡലത്തിൽ പറയട്ടെ, എൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക സമയത്ത് ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടെ പണം മുടക്കി ആരോഗ്യം കൊടുത്ത് സ്വസ്ഥതയോടെ ഒരു വേല ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഞാൻ അറിയാത്ത നിലയിൽ, ഞാൻ അറിയാത്ത എനിക്കെതിരെ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട്, കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കിയിട്ട് എന്നെ ആ സ്ഥാനത്തുനിന്ന് ഒതുക്കാനും ഓടിക്കാനും തകർക്കാനുമായിട്ട് ഒരുത്തൻ രംഗപ്രവേശനം ചെയ്തു. അദ്ദേഹം രംഗപ്രവേശനം ചെയ്തതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ചില തെറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ചില കുറവുകൾ ഞാൻ ഉൾപ്പെട്ടു നിന്ന പ്രസ്ഥാനത്തിൽ ചെന്ന് പരാതിപ്പെട്ടു. കാരണം ചോദിച്ചാൽ, ഒരു ദൈവദാസനായി ഇരിക്കവേ ഒരു ദൈവദാസന് ചെയ്യാൻ പറ്റാത്ത, ദൈവദാസന് യോജിക്കാത്ത കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ, ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ടും ആ പ്രസ്ഥാനത്തിന് നാളെ ഒരു കളങ്കമുണ്ടാകാൻ പാടില്ല എന്നുകൊണ്ടും പലരും ഇദ്ദേഹത്തെക്കുറിച്ച് പലവിധമായ മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും പ്രസ്ഥാനത്തെ വഞ്ചിക്കുന്നത് പോലെയുള്ള നിലയിൽ മറ്റു പല പ്രസ്ഥാനങ്ങളിൽ നിന്നും പണങ്ങളും മറ്റു കാര്യങ്ങളും വരുത്തി ഇദ്ദേഹം ഈ മിനിസ്ട്രിയിൽ അദ്ദേഹം വേറെ ലെവലിലേക്ക് തനിക്ക് തോന്നിയ നിലയിൽ കീഴ്വഴക്കമില്ലാതെ ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്തു. ഇത് ഇദ്ദേഹത്തിന് വാശിയായി, ഇദ്ദേഹത്തിന് വൈരാഗ്യമായി. ഇദ്ദേഹം എനിക്കെതിരെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നറിയാമോ, വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു, തകർത്ത് കളയാൻ നോക്കി, ഒതുക്കി കളയാൻ നോക്കി. അത് സംബന്ധമായി ഞാൻ ഒത്തിരി കണ്ണുനീരി കൂടെ കടന്നു പോകേണ്ടി വന്നു, വേദനയെ കൂടെ കടന്നു പോകേണ്ടി വന്നു, ഞങ്ങളുടെ കുടുംബം ഒത്തിരി നിലവിളിക്കേണ്ടി വന്നു. കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഈ സ്ഥിതിയിലെ ആകെ തുകയും ഇതിൻ്റെ കറക്റ്റ് വ്യവസ്ഥയും അറിയുന്നത് ദൈവമാണ്, ഇതിൻ്റെ പരമാർത്ഥത അറിയുന്ന ദൈവമാണ്. ഒരു മനുഷ്യനോട് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ പരമാർത്ഥത അറിയണമെന്നില്ല, ഇതിൻ്റെ ക്ലിയറായ വ്യവസ്ഥകൾ അറിയുന്നത് ദൈവമാണെന്ന് പറഞ്ഞ് ദൈവസന്നിധി മുട്ടുമടക്കി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പലരും എന്നോട് പറഞ്ഞു കേസ് കൊടുക്കാൻ, പലരും എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് പറ ഇന്ന ആളോട് സംസാരിക്കുക. ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കിയപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരും എന്നോട് പറഞ്ഞു, ദൈവവും എന്നോട് പറഞ്ഞു, എൻ്റെ പേരൻസും എന്നോട് പറഞ്ഞു, നീ മുട്ടുമടക്കി ദൈവസന്നിധി താണിരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി കുഞ്ഞെ, മൗനമായിരുന്നാൽ മതി, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് നീ സ്വസ്ഥമായിരിക്കുക. ഞങ്ങൾ ദൈവസന്നിധി വെച്ചു 40 ദിവസം 21 ദിവസം പല ആവർത്തി ഞങ്ങൾ ഉപസിക്കാൻ തുടങ്ങി. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ വേണം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, എനിക്കെതിരെ നിന്നവൻ ഇന്ന് ശുശ്രൂഷയിലില്ല. ശുശ്രൂഷയിൽ നിന്ന് മാത്രമല്ല, അവൻ സ്വന്തം ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജാതീയ സ്ത്രീയുമായി ബന്ധം പുലർത്തി അവനവൻ്റെ വഴിക്ക് പോയി. കണ്ടോ, നീ ആരോടും പ്രതികരിക്കരുത്, നീ ആരോടും പോരാടരുത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിനക്കെതിരെ വിരള് ചൂണ്ടുന്നുവെങ്കിൽ അവരോട് പോരാടാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഞാൻ എന്തിനെ അനുഭവം പറഞ്ഞറിയ, എനിക്ക് അനുഭവം പറയാൻ ഒത്തിരി ഉള്ളത് കൊണ്ടാണ്. അനുഭവം ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. എനിക്കൊരു പുസ്തകത്തെ വായിച്ചിട്ട് അവിടെ ഇവിടെ ഉള്ള കാര്യങ്ങളല്ല ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു തരുന്നത്. എന്നെ ദൈവം നടത്തിയ ചില വഴികളുണ്ട്, അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആയിരങ്ങൾക്ക് ഇത് വിടുതലായിത്തീരുന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിയോഗി മനുഷ്യരല്ല കുഞ്ഞെ, എനിക്ക് മുമ്പിലുള്ള പ്രതിയോഗി അദ്ദേഹമല്ലായിരുന്നു. എന്നെ ദ്രോഹിച്ച, എനിക്കെതിരെ ഫേക്കാക്കിയ, എനിക്കെതിരെ നിന്ന് വാദിച്ച, എൻ്റെ ശുശ്രൂഷയെ ഒതുക്കാൻ, എൻ്റെ സ്ഥാനത്തെ എടുത്തു കളയാനായിട്ട് കാരണമായി തീർന്ന അവനല്ലാന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ശുശ്രൂഷയുള്ള പോരാണെന്നും എന്നെ ഉയർത്താതിരിക്കാൻ വിശാജ പോരാടിയാണെന്നും തിരിച്ചറിഞ്ഞിട്ട് ഞാൻ കോടതിയിൽ പോയില്ല, ഒരു പോലീസ് സ്റ്റേഷനും പോയില്ല, ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കി തമ്പുരാനോട് പറഞ്ഞു, ദൈവമേ, ഈ കാര്യങ്ങൾക്ക് ദൈവം ഒരു നീക്കുപോക്ക് തരണം. എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തി. പക്ഷേ ചില സ്ഥാനത്തുനിന്ന് നീതി കിട്ടിയില്ലെങ്കിലും ദൈവം ആ കാര്യത്തിൽ നീതി വെളിപ്പെടുത്തി. നോക്കൂ, ഇന്ന് അവൻ്റെ ജീവിതം പരിതാപകരമായി മാറി. ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിലോ, ഞാൻ കോടതി കയറിയിരുന്നെങ്കിലോ, ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ കാണില്ലായിരുന്നു, ഞാൻ ദൈവമുഖത്ത് കാണില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തമോട് അല്ല,
നിങ്ങൾ പ്രതികരിക്കരുത്. നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ നാട്ടിലുള്ളവർ, നിങ്ങളുടെ ശുശ്രൂഷയിലുള്ളവർ, നിന്റെ വീട്ടിൽ വന്നു കയറിയവരും നിന്റെ വീട്ടിലേക്ക് ആമൻ ആനയിക്കപ്പെട്ടവരും നിനക്കെതിരെ നിന്ന് കൊമ്പുകോർത്തു പോരാട്ടമായി വിരളി കൊണ്ട് നിൽക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, വിളിച്ച ദൈവം വിശ്വസ്തന. ആരൊക്കെ നിന്നെ കൈവിട്ടാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ നന്നായി അറിയുന്ന, നിന്റെ ഹൃദയം അറിയുന്ന, രഹസ്യത്തിലുള്ള കാര്യങ്ങൾ പോലും ആരായുന്നൊരു ദൈവം, ആ രഹസ്യത്തിലുള്ള പിതാവ് നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, നീ കൈവിടപ്പെട്ടു പോകുകയില്ല. പലരും പറഞ്ഞു കൈവിടപ്പെട്ടു പോയി, തീർന്നുപോയി, ഇനി എഴുന്നേക്കത്തില്ല, ഇനി ഇവിടം കൊണ്ട് അവസാനിച്ചു, അവൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ പലരും ഇങ്ങനെ കാകള ഊതുന്ന പോലെ ഊതിയത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും ഇന്നും കരം പിടിച്ച് ശുശ്രൂഷയുടെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് ഒറ്റ വാക്കേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണേ, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലും ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നിങ്ങൾ പോരാടേണ്ടത്. നിങ്ങൾ അങ്ങനെ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് നാം അവിടെ ചെയ്യേണ്ടത്? എന്താണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം? അതിൻ്റെ 14 വാക്യം നോക്കിക്കേ, എഫേസ് ലേഖനം 6:14, നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊള്ളുവീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവജനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവി പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണത സ്ഥിരത കാണിപ്പീൻ. അപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ളതായ പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർക്കണമെങ്കിൽ എഫേസ് ലേഖനം 6:14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം കേട്ടോ. എനിക്കതെല്ലാം വ്യാഖ്യാനിക്കാൻ പകരം സമയമില്ല. നിങ്ങൾ പുസ്തകം തുറന്ന് ഇത് വായിക്കണം. നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിയോഗി, നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധി, നിങ്ങളുടെ മുമ്പിലുള്ള പൈശാചിക ശക്തിയെ നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കു വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ ജാഗ്രത കാണിക്കണം. അപ്പോൾ തന്നെ പറയുകയാ, നിങ്ങളുടെ അരയ്ക്ക് എന്ത് ചെയ്യണം? സത്യം കെട്ടണം, കാലിൽ ചെരുപ്പിടണം, പിന്നെ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രം തലയിൽ വെച്ച് വചനമെന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങൾ ചെയ്താൽ പിശാച് നിങ്ങളുടെ മുമ്പിൽ ഓടിപ്പോകും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഓടിപ്പോകും, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിന്ന് ഓടിപ്പോകും. നമുക്കൊന്നേ ഉള്ളൂ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, പ്രതികരിക്കരുത്. അവർ ഒന്ന് പറയുമ്പോൾ നീ രണ്ട് പറയാൻ നിൽക്കരുത്. അവർ നിനക്കെതിരെ നിൽക്കുമ്പോൾ നീ അവർക്കെതിരെ നിൽക്കരുത്. നിന്നാൽ നീ പരാജയപ്പെടും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്റെ വിഷയവുമായി വന്നിട്ട് നിനക്ക് മുമ്പേ നിൽക്കുന്ന പ്രതിയോഗിയായ ആ വ്യക്തി നിനക്കെതിരെ ആക്ഷേപം പറഞ്ഞ് നിന്നിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലാ വചനങ്ങൾ പറയുന്നുണ്ടായി, കള്ളക്കഥ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ എന്ത് ചെയ്യരുത്? പ്രതികരിക്കരുത്. നിന്റെ മേലെ വ്യാപരിക്കുന്ന ആത്മാവ് അതല്ല, നിന്നോട് എതിർക്കുന്നവരോട് നീ എതിർക്കുന്നതല്ല നിന്റെ ആത്മാവ്. പകരം മുട്ടുമടക്കി ദൈവസന്നിധി താണിരിക്കുക. അങ്ങനെ നീ പോരാടാൻ തയ്യാറാണെങ്കിൽ ജഡരക്തങ്ങളെ നീ വെറുതെ വിട്. അവരോട് നീ പോരാടരുത്. ദൈവം അവരുടെ കാര്യങ്ങൾ ചെയ്തോളും, ദൈവം ആ കാര്യം ഏറ്റെടുത്തോളും, ദൈവം യുദ്ധം ചെയ്തോളും. കുഞ്ഞെ, നീ ജഡരക്തങ്ങളുടെ പുറകെ പോയി, നീ അതിരു മാന്തുന്നവൻ്റെ പുറകെ പോയി, നിനക്കെതിരെ എല്ലാ വചനം പറയുന്നവൻ്റെ പുറകെ പോയി, നിനക്കെതിരെ നുണ പറയുന്നവരുടെ പുറകെ പോയി, നിനക്കെതിരെ ആക്ഷേപം പറയുന്നവരുടെ പുറകെ പോയി, നിന്റെ ശുശ്രൂഷ, നിന്റെ സമയം, നിന്റെ ആരോഗ്യം നീ കളയരുത്. കർത്താവ് വരാ സമയമായി. പകരം നീ എന്ത് ചെയ്യണം? പുറകിലുള്ള ശക്തിയോട് നീ പോരാടണം. വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മാതി ശക്തിയോടും ആമേ സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മാ വ്യാപാരത്തോടും നീ എന്ത് ചെയ്യണം? പോരാടണം. അങ്ങനെ പോരാടുമ്പോഴാണ് നിനക്ക് സുഖകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് പകരം നൽകിയ ഈ ലളിതമായ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾ കയറി ഇറങ്ങി പലപ്പോഴും ഞങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾ പ്രതികരിക്കാതെ ദൈവത്തിൽ ഫലമേൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മുമ്പിൽ യുദ്ധമുണ്ട്, അവരുടെ മുമ്പിൽ പോരാട്ടമുണ്ട്, അവരുടെ മുമ്പിൽ ശക്തിയുണ്ട്. പക്ഷേ കർത്താവെ, അത് തിരിച്ചറിഞ്ഞിട്ട്, എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട്,
ജഡരക്തങ്ങളോട് പോരാടാൻ ഇടവരാതെ കർത്താവെ ഈ ലോകത്തിലെ അധിപതികളോടും വാഴ്ചകളോടും ദുഷ്ടാത്മ ശക്തിയോടും കർത്താവെ പോരാടി ജയിക്കാനുള്ള ഒരു പ്രത്യേക അഭിഷേകം ഇവരുടെ മേൽ പകരണമേ കർത്താവെ. അവരുടെ വീട്ടിൽ, നാട്ടിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ സമാധാനം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, ദൈവിക പദ്ധതി ഉണ്ടാകട്ടെ. സ്വർഗം അത് ചെയ്യണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മനുഷ്യരോട് നിങ്ങൾ പോരാടരുത്, പോരാടിയാൽ നിങ്ങൾ പരാജയപ്പെടും. പകരം ദൈവസ്ഥ മുട്ടുമടക്ക്. ദൈവം കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകും. വാഴ്ചകളോടും അധികാരങ്ങളോടും ആമേൻ ദുഷ്ടാത്മ ശക്തിയോടും സ്വർലോകങ്ങളുടെ വ്യാപാരങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടി നിങ്ങൾ ജയിക്കുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ആമേൻ. ഈ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതട്ടെ. തുടർന്നും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഗ്രേസ് ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ 7559068791 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി, വെണ്ണിക്കുളം പി ഒ, തിരുവല്ല 6895444, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.